ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞി എന്ന് പറയും. നമ്മളിവിടെ തരികാച്ചത് എന്നാട്ടോ പറയുന്നത്. കൂടെ ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്, മലബാർ സ്പെഷ്യലായിട്ടുള്ള പൂളയും കൈയും കറിയാണ്. മലബാർ ഭാഗത്തേക്കൊക്കെ നോമ്പിന് എന്തായാലും നിർബന്ധമായിട്ട് വേണ്ടതായിരിക്കും ഈ ഒരു പൂളയും കൈയും കറി. അപ്പോൾ സമയങ്ങളേത് റെസിപ്പിയാണ്. ആദ്യം തന്നെ നമ്മൾ തരി കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് റവയാണ്. ഒരു 2-3 സ്പൂണ് റവ മതി കേട്ടോ. റവ കൂടിപ്പോയി കഴിഞ്ഞാൽ തരി കാച്ചിയതൊരു കട്ടിയായിരിക്കും. പിന്നെ നേർപ്പിച്ചാണ് കേട്ടോ ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനിയൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ തരി കാച്ചിയത് നെയ്യിൽ തന്നെ ചെയ്യുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ആ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരാനേ ഞാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ ഇനി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിയിലിട്ടിട്ട് തന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് 4 ഗ്ലാസ് തരിയാണ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. തരിയൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. പക്ഷെ ഞാൻ എൻ്റെതായ രീതി കേട്ടോ കാണിക്കുന്നത്, നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കിഴുകി വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴുകിയതുകൊണ്ട് തന്നെ റവ കുറച്ച് കട്ടയായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം അതൊന്ന് വേഗം ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 3-4 ഏലക്കായി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ റവയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ തരി കാച്ചിയതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചില ആൾക്കാർക്കൊക്കെ നോമ്പ് ഓർക്കുമ്പോൾ ഈ തരി എന്തായാലും നിർബന്ധമായിരിക്കും. തരി കാച്ചിയത് 2 രീതിയിൽ ചെയ്യും. നമുക്ക് തേങ്ങാപ്പാലോ പാലോ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ടേസ്റ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം പാലാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ഗ്ലാസ് വെള്ളത്തിന്. അധികവും നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെയാണ് ചെയ്യുക. മടിയുള്ള സമയത്തൊക്കെയാണ് ഈ പാലൊഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും നമ്മൾ തരി ഇവിടെ റെഡിയാവും. അപ്പോൾ ഈ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള റമദാൻ സ്പെഷ്യൽ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൂളയും കായും കറിയും കൂടി വെക്കാം. അതിനു വേണ്ടിയിട്ട് ഇതൊന്ന് തൊലിച്ചെടുക്കട്ടെ. കുറച്ച് പൂളയാട്ടോ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പൂളയും കായും കറിയും ഒന്നും വയനാട്ടിൽ അങ്ങനെ വെക്കാറില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചാണ്. ഇത്ര പൂളൊക്കെ നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു വലിയ പച്ചക്കായാണ്. പച്ചക്കായ കുറേ ഒന്നും ഇടണമെന്നില്ല. പിന്നെ ഇത് പൂളിടാതെ പച്ചക്കായി മാത്രം ഇട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, അങ്ങനെ ഉണ്ടാക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പച്ചക്കായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ പൂള നന്നായിട്ട് കഴുകിയിട്ട് അതിട്ട് കൊടുക്കാം.
ആദ്യം നമ്മൾ ഈ പൂള ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് കളയണം കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ അതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു തള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റി കൊടുക്കുക. എന്നിട്ട് അതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചക്കായി ഇട്ട് കൊടുക്കുക. പിന്നെ ഊറ്റി വെച്ച പൂളയും കൂടി അതിലേക്ക് ഇടുക. ഇതിൽ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇടൂല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാട് എരിവായാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മൂന്നാല് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. അതൊന്ന് നന്നായിട്ട് ഒടിഞ്ഞ് കിട്ടണം. അതൊക്കെ വെന്ത് വരുമ്പോഴേക്ക് ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കാം. കുറച്ച് തേങ്ങ മതി കേട്ടോ, അധികം തേങ്ങ ഉണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു നുള്ള വല്യജീരകം കൂടി പോകരുത്, അത്രയ്ക്കേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം അരച്ചെടുക്കണ്ട, ഒന്ന് അരിഞ്ഞാൽ മതി കേട്ടോ, ഒരുപാട് അരിഞ്ഞു പോകണ്ട. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു നാല് വിസിൽ വന്നപ്പം കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി തുറന്നു നോക്കാം. ഇനി ഈ പൂളയും കായൊക്കെ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഉടക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തേങ്ങയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് കഴിക്കുക. ഈ ഒരു കറി കൂട്ടിയിട്ട് കഞ്ഞിൻ്റെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളിത് നോമ്പിനെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ നാടൻ പൂളക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇൻഷാ അള്ളാ ഇനിയും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.